ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ രണ്ട് പുളി ചേർത്തിട്ടുള്ള കറി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇന്ന് അത് ഉണ്ടാക്കി നോക്കാൻ പോവാണ്, എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ പരിപ്പ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മത്തൻ, കുമ്പളം ഈ രണ്ട് കഷ്ണങ്ങളും ഇവിടെ ഇതുപോലെ അത്യാവശ്യം വലുപ്പത്തിൽ നുറുക്കി വെച്ചിട്ടുമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ രണ്ട് പുളി എന്ന് പറഞ്ഞല്ലോ, അപ്പം അതിന് ഒരു പുളിയായിട്ട് ഞാൻ ചേർക്കുന്നത് മാങ്ങയാണ്. പിന്നൊരു പുളി വാളൻ പുളി. അപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കി നോക്കാം നമുക്കിത്. അതിന് വേണ്ടിയിട്ട് പരിപ്പ് ആദ്യം അടുപ്പത്ത് വെച്ചു, ഒന്ന് തിളച്ചിട്ട് വരുന്ന സമയത്താണ് നമ്മൾ കഷ്ണങ്ങൾ ചേർത്തെടുക്കാൻ പോകുന്നത്. ശരിക്കും പരിപ്പ് നന്നായിട്ട് വേവിച്ച് എടുക്കണം, നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവണം, അതാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ഇപ്പം എനിക്കിവിടെ സമയക്കുറവുണ്ട്, ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണത്. അപ്പോൾ പരിപ്പ് നന്നായിട്ട് തിളച്ച് വന്നു. ഒരു അത്യാവശ്യം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നന്നായിട്ട് വേവിച്ചു കേട്ടോ. മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മുളക് പൊടി ചേർത്തു. ഈ തിളച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്തത്. ഇനി അടുത്തടുത്ത് നമുക്കിതിലേക്ക് കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നേരത്തെ നുറുക്കി വെച്ചിട്ടുള്ള മത്തൻ്റെയും കുമ്പളത്തിൻ്റെയും കഷ്ണങ്ങളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഈ സമയത്ത് ഒരു പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം. അങ്ങനെ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തു. ഈ പച്ചമുളക് ഈ കറിക്ക് നല്ല ടേസ്റ്റ് കൂട്ടും. കാരണം മാങ്ങയുടെ പുളി ഉള്ളതുകൊണ്ട് തന്നെ ആ പച്ചമുളക് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഈ കറിക്ക് കിട്ടും. അതുകൊണ്ട് ഞാനൊരു പച്ചമുളകും ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് മിക്സായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. അതിനുശേഷം നമുക്ക് വേവിച്ചാൽ മതി. കാരണം ഈ പുളി വെള്ളം ചേർക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ തിളപ്പിച്ചത്. അങ്ങനെ ആ വാളൻ പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന അതും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ രണ്ട് പുളി ഇപ്പോൾ ഇതിൽ ചേർത്ത് കഴിഞ്ഞു. അതിന് ശേഷം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ആ പുളിയെല്ലാം അതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം അടിച്ചു വെച്ചിട്ട് വേവിക്കാം. അതവിടെ വേവുമ്പോഴേക്കും നമുക്ക് അടുത്തത് ഒരു നാളികേരത്തിൻ്റെ അരപ്പ് ഈ കറിയിലേക്ക് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും ആണ്. സാധാരണ തോരപ്പരിപ്പല്ല, പായസമൊക്കെ വയ്ക്കുന്ന ആ കടലപ്പരിപ്പ്. കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും കൂടെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് നന്നായി കഴുകിയെടുത്തുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നനഞ്ഞിരിക്കണത്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ജീരകം, സാമ്പാറിലൊക്കെ ചേർക്കുന്ന ആ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരണം, അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് ആ കളറായിട്ട് വരട്ടെ. ഈ ഒരു കറി നിങ്ങൾക്ക് കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ കഴിക്കാൻ കിട്ടും കേട്ടോ. രണ്ട് കറി, ഒന്നുകിൽ അത് വാളൻ പുളിയും തൈരുമായിരിക്കും, അല്ലെങ്കിൽ എന്തായാലും തൈര് അതിലുണ്ടായിരിക്കും ഒരു പുളിയായിട്ട്. പക്ഷെ ഞാനിവിടെ ഈ രണ്ട് പുളിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ നാളികേരം ചേർത്ത് കൊടുത്തത്. നാളികേരം വേവേണ്ടതില്ല, വറന്ന് വരേണ്ടതില്ല. വെന്ത് ചെറുതായിട്ടും ചൂടായാൽ മാത്രം മതി. അതായത് അതിൻ്റെ ആ പച്ച സ്മെല്ല് ഒന്ന് മാറിക്കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് അതാ ചൂടാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം എല്ലായിടത്തും ഒരുപോലെ ആ ചൂടെത്താൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം, അത് അരച്ചെടുക്കാം. ആ സമയത്ത് നമ്മുടെ കറി ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് ആ അരച്ചത്, ഇപ്പോൾ നമ്മൾ വറുത്തെടുത്ത് അരച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറിവേപ്പില നമ്മൾ ഈ കറിയിൽ വറുത്തിടുന്നൊന്നുമില്ല, അതുകൊണ്ട് തന്നെ കറിവേപ്പില ഞാൻ എന്താ പച്ചയായിട്ടാണ് ചേർക്കുന്നത്. ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ആ വാളൻ പുളിയൊക്കെ വന്നതുകൊണ്ട് ഈ കറിവേപ്പിലയുടെ സ്മെല്ല് ഈ കറിയിൽ മൊത്തം പറഞ്ഞിട്ടുണ്ടാവും. നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ നമ്മുടെ കറിക്ക് ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു 2 കറിവേപ്പില ഇങ്ങനെ ചേർത്ത് കൊടുത്തു ഈ ഒരു സമയത്ത്. നേരത്തെ ചേർത്ത് കൊടുത്താൽ ഇതെങ്കിൽ വെന്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം പോയിട്ടുണ്ടാവും. ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഈ
നമുക്ക് ആ അരച്ചെടുത്തത് ആ നാളികേരത്തിൻ്റെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി തിളയ്ക്കേണ്ട, ഒന്ന് ചൂടായാൽ മാത്രം മതി. തിളച്ച് കഴിഞ്ഞാൽ ഇതിൽ ചേർത്തിരിക്കുന്ന കടലപ്പരിപ്പിൻ്റെയും ഉഴുന്നുപരിപ്പിൻ്റെയും എല്ലാം ടേസ്റ്റ് പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അരപ്പിട്ട ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, തിളയ്ക്കേണ്ട. ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ആ രണ്ട് പുളി ചേർത്തിട്ടുള്ള ആ ഒരു കറി. ഇത് കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കഴിക്കാൻ കിട്ടും ഈ ഒരു കറി. ഇപ്പം എന്തായാലും എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്ന പ്രതീക്ഷയോടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തീർച്ചയായും ചെയ്യുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു, പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ, താങ്ക് യു.